നമസ്കാരം. സ്പെഷ്യൽ എഡിഷന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമുക്കൊരു അഭിമാന മുഹൂർത്തമാണ്, കാരണം നമ്മുടെ വടകരക്കാരിയായ അനുനന്ദയ്ക്ക് UAE ഗവൺമെന്റിന്റെ ഗോൾഡൻ വിസയ്ക്ക് അർഹയായി. ഇത് നമുക്ക് അഭിമാനത്തിന്റെ ഒരു നിമിഷം തന്നെയാണ്, കാരണം ഒരു കലാകാരിക്ക് കിട്ടേണ്ട ഏറ്റവും നല്ല അംഗീകാരം. കേരളത്തിൽ തന്നെ ചുരുക്കം ചില കലാകാരന്മാർക്ക് മാത്രമാണ് ഗോൾഡൻ വിസ UAE ഗവൺമെന്റ് നൽകിയിരിക്കുന്നത്. അതിൽ നമുക്ക് അഭിമാനം കൊള്ളുന്ന മുഹൂർത്തമായിട്ടാണ് നമ്മുടെ പ്രിയപ്പെട്ട അനുനന്ദ. അനുനന്ദ നമ്മുടെ വടകര സ്വദേശിയാണ്. ശരിക്കും അർഹിക്കുന്ന അംഗീകാരം തന്നെയാണ് UAE മിനിസ്ട്രി ഈ കൊച്ചു കലാകാരിക്ക് നൽകിയത്. കാരണം അനുനന്ദ കൈവരിച്ച എല്ലാ കലാപ്രവർത്തനങ്ങൾക്കും അവർക്ക് അംഗീകാരങ്ങൾ കിട്ടിയിട്ടുണ്ടെങ്കിലും ഇതൊരു വലിയ നേട്ടമാണ്. കാരണം നിരവധി റിയാലിറ്റി ഷോകളിൽ വിന്നറായിട്ടുണ്ട്. പ്രത്യേകിച്ച് മാമ്പഴം, കൈരളി ടി വിയിലെ മാമ്പഴം എന്ന റിയാലിറ്റി ഷോയിൽ വിന്നറായിരുന്നു. നിരവധി റിയാലിറ്റി ഷോകളിലും തൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുണ്ട്. സ്കൂൾ തലം തൊട്ട് കലാപ്രതിഭ, കോളേജിലും കലാ, അങ്ങനെയൊക്കെ താൻ തൊട്ട എല്ലാ മേഖലയിലും വിജയം കൈവരിച്ച അനുനന്ദയ്ക്ക് അതിലുപരിയായി നമ്മുടെ നാടിൻ്റെ കലാ സാംസ്കാരിക പ്രവർത്തനങ്ങൾക്കൊക്കെ നേതൃത്വം നൽകുന്ന നമ്മുടെ പ്രിയപ്പെട്ട വേണുമാഷിൻ്റെ മകളാണ് അനുനന്ദ. ഈ പ്രോഗ്രാമിൽ UAE നിന്ന് അനുനന്ദ നമ്മളൊന്ന് ചേരുന്നുണ്ട്. നമസ്കാരം അനുനന്ദ, എങ്ങനെ കാണുന്നു ഈ നേട്ടത്തെ? എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. കാരണം ഞാനിപ്പോൾ ഈ ഒരു നാട്ടിലേക്ക് എത്തിയിട്ട് കുറച്ച് വർഷങ്ങളാവുന്നില്ല. അപ്പോൾ ഈ ഒരു വളരെ ചുരുങ്ങിയ പീരീഡിൽ തന്നെ ഇത്രയും വലിയൊരു അഭിമാനകരമായ നേട്ടമാണ് എന്നെ തേടി എത്തിയിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ പോറ്റമ്മ നാടാണ് UAE എന്ന് പറയുന്നത്. അപ്പോൾ UAE ഈ ഒരു മണ്ണിൽ നിന്ന് ഗോൾഡൻ വിസ കിട്ടിയ കുറച്ച് പേരിൽ ഒരാളായി മാറാൻ സാധിച്ചു എന്നുള്ളത് ഭയങ്കര സന്തോഷമുള്ള കാര്യം തന്നെയാണ്. അനുനന്ദ, ഈ ഒരു നല്ലൊരു നേട്ടത്തിന് എങ്ങനെയാണ് അർഹയായത്? കാരണം ഇത് UAE മിനിസ്ട്രി ഒരു വർഷം മുമ്പ് തുടങ്ങിയിട്ടൊരു പദ്ധതിയാണ് ഈ ഗോൾഡൻ വിസ. അത് ചുരുക്കം ചില കലാകാരന്മാർക്ക് മാത്രമേ മലയാളത്തിൽ തന്നെ കിട്ടിയിട്ടുള്ളൂ. ഈ ഒരു നേട്ടത്തെ എങ്ങനെ കാണും, എങ്ങനെയാണ് ഇത് നേടി? ഗോൾഡൻ വിസയിൽ ഒരുപാട് കാറ്റഗറീസ് ഉണ്ട്. അതിൽ ആർട്ടിസ്റ്റ് എന്ന കാറ്റഗറിയിലാണ് എനിക്കിപ്പോൾ ഈ ഒരു നേട്ടം സ്വന്തമായത്. അതിൻ്റെ പിന്നിൽ പറയുന്ന പോലെ സംസ്ഥാന സ്കൂൾ കലോത്സവങ്ങളാണ്, അതിൽ ഞാൻ വിജയിച്ചതിൻ്റെ സർട്ടിഫിക്കറ്റ്സും അങ്ങനെ കുറേ കാര്യങ്ങളാണ് എനിക്ക് ഇതിന് മുതൽക്കൂട്ടായത്. അപ്പോൾ എടുത്തു പറയേണ്ട കാര്യങ്ങളെ പറഞ്ഞ പോലെ ഡെഫിനറ്റ്ലി നമ്മുടെ കലോത്സവങ്ങൾ തന്നെയാണ്. പണ്ടാണെങ്കിലും അല്ലെങ്കിൽ ഈ അടുത്തവരെ എടുത്ത് പലരും ചോദിച്ചിട്ടുണ്ട്, കുറേ വർഷമൊക്കെ കലാതിലകമായിട്ട് അല്ലെങ്കിൽ പാട്ടും ഡാൻസൊക്കെ കുറേ പഠിച്ചിട്ട് എന്താണ് ജീവിതത്തിൽ ഒരു നേട്ടം ഉണ്ടായത് എന്നുള്ളത്. ദേ, ഇതാണ് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ നേട്ടം. UAE ഗോൾഡൻ വിസ നേടിയ മലയാളികളിൽ അല്ലെങ്കിൽ കോഴിക്കോട് നിന്ന് ഒരാൾക്ക് കിട്ടിയപ്പോൾ അതെനിക്കായോ എനിക്ക് കിട്ടുന്നു എന്നൊക്കെയുള്ള അതൊക്കെ തന്നെയാണ് ഏറ്റവും അഭിമാനകരമായിട്ടുള്ള കാര്യം. പിന്നെ ഞാൻ 3 സിനിമകൾ ചെയ്തത്, ഒരു സിനിമ പൂമരത്തിൽ ഞാൻ അഭിനയിച്ചതും അതുപോലെ 2 സിനിമകൾക്ക് വേണ്ടി ഞാൻ പ്ലേ ബാക്ക് സിംഗി കിളി വന്ന് വിളിച്ചപ്പോൾ എന്ന സിനിമയും ഇപ്പോൾ റിലീസിന് ഒരുങ്ങുന്ന കണ്ണാടി എന്ന ചിത്രത്തിനു വേണ്ടി ഞാൻ പാടിയത്. അപ്പം അത്തരത്തിൽ സിനിമയിലുള്ള എൻ്റെ ബാക്ക്ഗ്രൗണ്ടും അതുപോലെ സംസ്ഥാന സ്കൂൾ കലോത്സവങ്ങളുടെ വിജയങ്ങളും ഒക്കെയാണ് ഈ നേട്ടത്തിന് എനിക്ക് ഒരു കാരണമായത് എന്ന് തന്നെ പറയാൻ പറ്റും. പ്രത്യേകിച്ച് വലിയ വലിയ ആഘോഷങ്ങളൊന്നും നടത്താൻ പറ്റാത്തൊരു അന്തരീക്ഷമായി പോയില്ലേ? അനുനന്ദ, കോവിഡ് പശ്ചാത്തലത്തിൽ ഇതിൻ്റെ ഒരു ആഘോഷങ്ങളും കാര്യങ്ങളൊക്കെ നടന്നു. വീട്ടുകാരുടെയൊക്കെ അഭിപ്രായം എന്താണ്, ഇത് അറിഞ്ഞപ്പോൾ എന്താണ് മാഷും ഒക്കെ എങ്ങനെ പ്രതികരിക്കും? ഡെഫിനറ്റ്ലി എൻ്റെ പാരൻസ്, അച്ഛൻ അമ്മ അവരുടെ അടുത്താണ് ഏറ്റവും അധികം നന്ദി പറയാനുള്ളത്. പിന്നെ എൻ്റെ വീട്ടിൽ ചേച്ചിയാണെങ്കിലും അല്ലെ ചേച്ചിയുടെ ഹസ്ബൻഡാണെങ്കിലും അമ്മമ്മയാണെങ്കിലും എല്ലായിടത്തും ലൈക്ക് എൻ്റെ എൻറ്റയർ ഫാമിലി അവരോടൊക്കെ എനിക്ക് വലിയ സന്തോഷമുണ്ട്. കാര്യം ഇത്തരത്തിൽ കലാപ്രവർത്തനത്തിലേക്ക് എന്നെ തിരിച്ചു വിടാനൊക്കെ എൻ്റെ പാരൻസ് ഒത്തിരി ബുദ്ധിമുട്ടിയിട്ടുണ്ട്. അവർ രണ്ടുപേരും വർക്കിംഗ് ആയിരുന്നു ആ സമയത്ത്, രണ്ടുപേർക്കും ജോലിയുള്ള ആളുകളാണ്. പക്ഷെ എന്നാലും ഡാൻസ് ക്ലാസ്സിൽ എന്നെ കൊണ്ടാക്കാനും പാട്ട് ക്ലാസ്സിൽ എന്നെ കൊണ്ടാക്കാനും എൻ്റെ കോമ്പറ്റീഷൻസിനൊക്കെ എൻ്റെ കൂടെ വരാനും ഒക്കെ അവർ സമയം കണ്ടെത്തി. അപ്പോൾ അതൊക്കെ തന്നെയാണ് ഈ വിജയത്തിലേക്ക് എന്നെ നയിച്ചത്. പിന്നെ ഞാനിപ്പോൾ കല്യാണം കഴിച്ചു, ഡെഫിനറ്റ്ലി എൻ്റെ ഹസ്ബൻഡും അവരുടെ ഫാമിലിയും അവരുടെ ഒക്കെ സപ്പോർട്ട് ഇല്ലാതെ എനിക്ക് ഇപ്പോഴും ഈ ഒരു ഫീൽഡിൽ ഇങ്ങനെ തുടർന്നു പോകാൻ പറ്റില്ല. അപ്പോൾ എല്ലാവരെയും ഞാൻ ഓർക്കണം, എന്നെ പഠിപ്പിച്ച ടീച്ചേഴ്സ്, അതായത് സ്കൂളിൽ പഠിപ്പിച്ച ടീച്ചേഴ്സ് ആണെങ്കിലും അതല്ലാതെ ഡാൻസും പാട്ടും മോണോ ആക്ടും കഥാപ്രസംഗം ഒക്കെ പഠിപ്പിച്ച എല്ലാ ടീച്ചേഴ്സിനെയൊക്കെ ഞാൻ ഈ അവസരത്തിൽ ഓർക്കുകയാണ്. ഡെഫിനറ്റ്ലി എൻ്റെ ഫ്രണ്ട്സ്,
എന്നെ എന്താ പറയുക ഈ ഒരു നേട്ടം കൈവരിക്കാൻ തീർച്ചയായിട്ടും എന്നെ ഹെൽപ്പ് ചെയ്തിട്ട്. അപ്പം എല്ലാവരെയും വളരെ സ്നേഹത്തോടെ ബഹുമാനത്തോടെ ഞാൻ ഓർക്കുകയാണ് ഈ അവസരത്തിൽ. അനുനന്ദ, യു എയിൽ എന്ത് ജോലിയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇപ്പോൾ ഞാൻ അബുദാബിയിൽ പ്രവാസി ഭാരതി റേഡിയോ എന്ന സ്ഥാപനത്തിൽ റേഡിയോ ജോക്കി ആയിട്ടാണ് ജോലി ചെയ്യുന്നത്. അതും ഈ പറഞ്ഞ പോലെ ഞാനിപ്പോൾ യു എയിൽ ഒരുപാട് പ്രോഗ്രാംസ്, അതായത് യു എയിൽ എല്ലാ എമിറേറ്റ്സുകളിലും ഞാൻ പ്രോഗ്രാംസ് ചെയ്യുന്നുണ്ട്. പിന്നെ റേഡിയോ എന്ന് പറയുമ്പോഴുള്ളൊരു വലിയ ഗുണം എന്ന് വെച്ചാൽ ആളുകൾ നമ്മൾ കാണുന്നില്ല എങ്കിൽ പോലും നമ്മുടെ ശബ്ദത്തിൽ കൂടെ ഒരുപാട് ആളുകൾ നമ്മളെ തിരിച്ചറിയുന്നു, നമ്മളെ സ്നേഹിക്കുന്നു, ഒക്കെ വലിയ ഭയങ്കര സന്തോഷമുള്ള കാര്യങ്ങളാണ്. അപ്പോൾ എനിക്ക് ഇഷ്ടമുള്ളൊരു ജോലിയിൽ തന്നെ എനിക്ക് പ്രവേശിക്കാൻ പറ്റി. അതിനും ഈ പറഞ്ഞ പോലെ പാട്ടിൻ്റെയും ഡാൻസിൻ്റെ ഒക്കെ ബാക്ക്ഗ്രൗണ്ട് അതിനും എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് ആളുകളെ ഈ നാട്ടിൽ നിന്ന് വ്യത്യസ്തങ്ങളായ ജീവിതങ്ങൾ നയിക്കുന്ന കുറേ ആളുകളെ എനിക്ക് പരിചയപ്പെടാൻ സാധിച്ചു. അപ്പോൾ ഞാൻ ഇപ്പോൾ യു എയിൽ ചെയ്യുന്ന ജോലിയായിട്ടും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഒക്കെ ഈ ഗോൾഡൻ വിസ പ്രോസസ്സിൽ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതും വളരെ സന്തോഷമുള്ള കാര്യം തന്നെയാണ്. ഇനി പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത്? നമുക്ക് പ്രേക്ഷകരാണല്ലോ എല്ലാം എല്ലാം നമ്മുടെ കൂടെ നിൽക്കുന്നത്. അതുകൊണ്ട് പ്രേക്ഷകരോട് എന്താണ് അനുനന്ദ പറയാനുള്ളത്? ഇത്തരത്തില് ഒരു യു എയുടെ ഗോൾഡൻ വിസ എനിക്ക് കിട്ടി എന്നുള്ള ഈ ഒരു നേട്ടത്തില് എന്റെ സന്തോഷത്തില് എന്നെ പോലെ തന്നെ വളരെയധികം സന്തോഷിക്കുന്ന, ആഹ്ലാദിക്കുന്ന കുറേ ആളുകളെ ഞാൻ കണ്ടു. അവരോടൊക്കെ ഒരുപാട് നന്ദി അറിയിക്കുകയാണ്. ഈ ഒരു ചാനലിനാണെങ്കിലും ഒരു ഇന്റർവ്യൂ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ വരുമ്പോൾ തന്നെ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. സോ താങ്ക് യു സോ മച്ച് ഫോർ ദാറ്റ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. അപ്പം ജി എസ് വിയുടെയും പ്രേക്ഷകരുടെയും എല്ലാവിധ അഭിനന്ദനങ്ങളും നേരുകയാണ് ഈ അവസരത്തിൽ. വീണ്ടും വീണ്ടും തൻ്റെ കലാപ്രവർത്തനങ്ങൾക്ക് വീണ്ടും വീണ്ടും നല്ല നേട്ടങ്ങളൊക്കെ വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അനുനന്ദ, തത്സമയം ഞങ്ങളോട് സംസാരിച്ചതിൽ, നേരിട്ട് ഞങ്ങൾ ഓൺലൈനിൽ കാണാൻ കഴിഞ്ഞതിലും മതിയായ സന്തോഷമുണ്ട്. എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. നന്ദി, നമസ്കാരം.